അടിമയുടെ സ്വന്തമായ അവകാശമുള്ള ഒരു സ്വത്തായി നിലനിൽക്കുന്ന അടിമ സ്ത്രീ അവൾ ഇസ്ലാം സ്വീകരിക്കുന്നു. ആ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉടമ മുസ്ലിമായി കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഉടമ മുസ്ലിമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരടിമ സ്ത്രീ മുസ്ലിമായി കഴിഞ്ഞാൽ അവൾക്ക് ഇസ്ലാം പറയുന്ന എല്ലാ നിയമങ്ങളും അതേപോലെ അനുധാവനം ചെയ്യാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അവിടെ അടിമസ്ത്രീ അടിമസ്ത്രീയായി നിലകൊള്ളുകയും ഉടമ ഇസ്ലാമിന്റെ ശത്രുവാകുകയും എന്നാൽ അടിമസ്ത്രീ മുസ്ലിമായി കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവൾ മുസ്ലിമായി കഴിഞ്ഞാൽ അശ്വദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്വദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമകൾ ചൊല്ലി ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ അടിമയാണെങ്കിലും ഉടമയാണെങ്കിലുമെല്ലാം നമസ്കാരം അയാൾക്ക് നിർബന്ധമായി. അങ്ങനെയാകുമ്പോൾ അടിമ സ്ത്രീ ഇസ്ലാമിന്റെ ശത്രുവായ ഒരു ഉടമയുടെ കീഴിൽ ജീവിക്കുകയും അവൾ ഇസ്ലാം സ്വീകരിക്കുകയും ആ സമയത്ത് അവൾക്ക് ആ സമയത്തും 5 നേരത്തെ നമസ്കാരം അവൾക്ക് നിർബന്ധമാണ്. നമസ്കാരത്തിൽ കൃത്യമായ നിയമമുണ്ട്. അവൾ മുസ്ലിം സ്ത്രീയാണെങ്കിൽ അവൾ ഇന്നത് മറഞ്ഞിരിക്കണമെന്ന്, മുസ്ലിം സ്ത്രീക്ക് അറിയാം മുസ്ലിം പുരുഷനും ഇന്നത് മറച്ചിരിക്കണം എന്ന്, ഔറത്ത് മറച്ചിരിക്കണം. അതെന്താണ്? മുട്ടുപൊക്കുകളിന്റെ ഇടയിലുള്ള ഭാഗം മുസ്ലിം പുരുഷൻ മറക്കണം, മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കണം. ഇത് ഒരടിമ സ്ത്രീക്ക് നിർബന്ധമാക്കി കഴിഞ്ഞാൽ, ഒരടിമ സ്ത്രീക്ക് നിർബന്ധമാക്കി കഴിഞ്ഞാൽ അവൾക്ക് നമസ്കാരം അസംഭവ്യമായി തീരും. എന്തുകൊണ്ടെന്നാൽ ഉടമ ചില അമുസ്ലിമായി നിൽക്കുമ്പോൾ, ഇസ്ലാമിന്റെ ശത്രുവായി നിൽക്കുമ്പോൾ ഉടമയുടെ പന്തിയിൽ പണിയെടുക്കുന്ന അടിമ സ്ത്രീ അവൾക്ക് ആ സമയത്തും നമസ്കാരം നിർബന്ധമാണ് എന്നതിനാൽ അത് അവൾ അങ്ങനെ നമസ്കരിക്കുമ്പോൾ അവൾ മുഖവും മുൻകൈയും മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് നമസ്കരിക്കുക പ്രയാസകരമായതുകൊണ്ട് അവൾക്ക് കൊടുത്ത ഇളവാണ് പുരുഷന്റേതിനു തുല്യമായ വസ്ത്രമെങ്കിലും സ്വീകരിച്ച് നീ നമസ്കരിക്കണമെന്ന ഇളവ്. ഈ ഇളവാണ് പലപ്പോഴും ഇസ്ലാം വിമർശകന്മാർ എടുത്തുന്നയിച്ചിട്ട് അടിമ സ്ത്രീക്ക് വസ്ത്രം ഉടുക്കാനുള്ള അവകാശം പോലും ഇസ്ലാം നൽകിയിട്ടില്ല എന്ന് പറയുന്നത്. ഇതെത്ര വലിയ ക്രൂരതയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അടിമ സ്ത്രീയാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അടിമത്വം അനുഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഉടമ ഇസ്ലാമിന്റെ ശത്രുവായി നിലകൊള്ളുകയും അടിമ സ്ത്രീ മുസ്ലിമായി തീരുകയും ചെയ്യുന്ന സന്ദർഭത്തിലും അവൾക്ക് ഇസ്ലാം ഒരു ഭാരമാകരുത് എന്നും ഇസ്ലാം ഒരു പ്രയാസമാകരുത് എന്നും ഇസ്ലാം ഒരു പീഡനമാകരുത് എന്നുമുള്ള നിലക്ക് അവൾക്ക് പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള ഒരു ഇളവ് മാത്രമാണത്. ഇസ്ലാം ഒരിക്കലും പറഞ്ഞില്ല അടിമ സ്ത്രീ വസ്ത്രമുടുത്തുകൂടാ എന്നോ, അടിമ സ്ത്രീ സ്വതന്ത്ര സ്ത്രീയുടെ പോലെ തന്നെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചാൽ അത് മറപ്പിക്കാൻ പാടില്ല എന്നോ, അവളെ ഉടുതുണി അഴിപ്പിക്കണമെന്നോ ഒന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവൾക്ക് പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിൽ ഒരു താങ്ക് നൽകിയത് അത് വിമർശനത്തിന് വഴുതില്ലാത്തതാണ്. പക്ഷേ സിദ്ദീഖ് സാഹിബിനെ പോലെയുള്ളവർ എന്തുകൊണ്ടാണ് അത് വിമർശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സർവശക്തനായ തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയ മാർഗദർശനമാണ് ഇസ്ലാം. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ദർശനമാണത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ലോവ യൂണിറ്റ് നാദ സത്യമത സന്ദേശ പ്രചരണത്തിന് വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.